നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചക്കപ്പഴം കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ചക്കച്ചുള വൃത്തിയാക്കി മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്തത്. ഇത് ഉപ്പാണ്, ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ഇത് ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്. ഇത് ഏലക്ക പൊടിച്ചത്. നമ്മളിത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റവ കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റവ എടുത്തത്. റവ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. വറുത്തില്ലെങ്കിൽ ഇതിനൊരു ഭയങ്കര കട്ടിയായിരിക്കും. വറുത്ത റവ കൊണ്ട് ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മളിത് കുഴയ്ക്കാനായിട്ട് പോവുകയാണ്. ഞാൻ റവ കുഴഞ്ഞിട്ട് നമ്മൾ ആവശ്യമുണ്ട്. ഇത് മുക്കാൽ കിലോ റവ വറുത്തെടുത്താണ്. ഇതിലേക്ക് നമ്മൾ ചക്കപ്പഴം ഇട്ടു, ചക്കപ്പഴം അരച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ ജീരകം പൊടിച്ചത് ഒരു സ്പൂണുണ്ട്, മുക്കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. ഒരു സ്പൂണ് ഉപ്പ്, തേങ്ങ ചിരണ്ടിയതും കൂടി ഇടുകയാണ്. ഇതിൽ ഞാൻ മധുരം ചേർക്കുന്നില്ല, കാരണം ഇത് ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഈ ചക്കപ്പഴത്തിൻ്റെ മധുരം മതി നമുക്ക് തിന്നാൻ. ഇതിന് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടി ചേർക്കാം കേട്ടോ. അതിന് രണ്ട് സ്പൂണോ പഞ്ചസാരയോ അല്ലെങ്കിൽ വെല്ലം ഉരുക്കി ഒഴിക്കുകയോ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാറാണ്. ഇപ്പം നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കാൻ, അതായത് കുമ്പിള് ഉണ്ടാക്കാനുള്ള പൊടി ഇവിടെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നമ്മൾ എടനേൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എടനയില ഇല്ലെങ്കിൽ വാഴയിലൊരു ഉണ്ടാക്കാം, പക്ഷേ ഈ ഇല നന്നായിട്ട് രണ്ട് പുറവും കഴുകണം. നന്നായിട്ട് കഴുകിയെടുത്ത ഇലയാട്ടോ ഇത്. നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത ഇല, എന്നിട്ട് ഇത് ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് വലിയ ഇല എന്നാലും കുറച്ച് വെക്കുന്നതായിരിക്കും നല്ല, ചെറുത് തിന്നാനാണ് രുചിയെ. പിന്നെ കറുകയിലേൻ്റെ ഒരു മണമാണ് ഇതിനെ. നമ്മളിത് ഇങ്ങനെയാക്കി വെച്ചു. അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം ഇത്, പക്ഷേ എനിക്ക് റവ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് രുചി ഇഷ്ടപ്പെട്ടത്. രണ്ടും കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ കുമ്പിളപ്പം റെഡി, അടുപ്പ വെക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് സ്റ്റവിലോട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഇരിക്കണം കേട്ടോ, എന്നാലേ ഇത് വേകുള്ളൂ. 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുമ്പിളപ്പം വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. ചെറുതാണ്, നല്ല രസമുള്ളത്. കഴിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ തന്നെ. റവ വറുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും റവ കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിക്കാൻ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.